നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിവാഹശേഷം കാമുകന്മാരോടൊപ്പം ജീവിക്കാൻ സ്വന്തം കുഞ്ഞിനെ വരെ കൊല്ലുന്ന അമ്മയുള്ള നാടാണ് നമ്മുടെ കേരളം അത്തരമൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതും കോഴിക്കോട് നിന്നും കാമുകനോടൊപ്പം ജീവിക്കാൻ ഭർത്താവിനെ പോലീസിനെ കൊണ്ടുപിടിപ്പിച്ച ഒരു കഥയാണ് ഇപ്പോൾ വാർത്തയായി പ്രചരിക്കുന്നത് കാമുകനോടൊപ്പം ജീവിക്കാൻ ഭർത്താവിന് ലഹരി മരുന്ന് കേസിൽ കൊടുക്കാൻ ശ്രമിച്ചെന്ന കേസിൽ യുവതിക്ക് മാരക ലഹരി മരുന്ന് എത്തിച്ച എം ഡി എം എ നൽകി കൊടുത്ത സംഘത്തിൽപ്പെട്ട യുവാവ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് കോഴിക്കോട് പന്തീരങ്കാവ് പാലാഴി ഭാഗത്തെ സരോവരം വീട്ടിൽ ശ്യാം റോഷാണ് അറസ്റ്റിലായത് ഇരുപത്തഞ്ച് വയസ്സാണ് പ്രായം പുറ്റടി അമ്പലമേട് തോട്ടപുഴയ്ക്കൽ സുനിൽ വർഗീസിനെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചെന്ന കേസിൽ ഭാര്യയും വണ്ടൻമേട മുൻ പഞ്ചായത്തംഗവുമായ സൗമ്യ എബ്രഹാം കൊല്ലം കുന്നത്ത് മൈനാഗപ്പള്ളി വേങ്ങക്കര റഹിയ മൻസിലിൽ എസ് ഷാനവാസ് കൊല്ലം കോർപ്പറേഷൻ മുണ്ടയ്ക്കൽ അനിമോൾ മൻസിലിൽ എസ് ഷെറീഫ് ഷാ എന്നിവരാണ് പിടിയിലായത് എം ഡി എം എത്തിച്ചു നൽകിയതിനാലാണ് ഷാം റോഷിനെ വണ്ടൻമേട് എസ് എച്ച്ഒ വി എസ് നവാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് സി പി ഒ ഡിനോജ് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡായ ഡാൻസാഫിലെ അംഗങ്ങളായ മഹേഷ്വരൻ ജോഷി ടോം സക്രിയ എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് സുനിൽ സ്കൂട്ടറിൽ ലഹരി മരുന്ന് വെച്ചിട്ട് പോലീസിന് വിവരം കൊടുക്കുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു സുനിൽ ഇതുമായി െന്നും മനസ്സിലായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഭാര്യ അടക്കമുള്ളവർ പിടിയിലായത് തുടർന്നാണ് ഭാര്യയ്ക്ക് കാമുകനോടൊപ്പം ജീവിക്കാനാണ് ഭർത്താവിനെ സമാന രീതിയിൽ കുടുക്കിയതെന്നാണ് ഭാര്യയുടെ മൊഴി തന്റെ ഭാര്യയ്ക്ക് ഇത്തരം കാമുകനുമായി ഒരു ബന്ധം ഉണ്ടായിരുന്ന കാര്യം അറിവില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് ഭർത്താവ് പറഞ്ഞത് തന്റെ ഭാര്യയ്ക്ക് ഇത്തരത്തിൽ കാമുകന്മാരുമായി ബന്ധം ഉണ്ടായിരുന്ന വിവരം തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത് ആദ്യ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കൂടുതൽ വ്യക്തത ഈ കാര്യത്തിൽ വരാനുണ്ട് ഏതായാലും കോഴിക്കോടാണ് ഈ സംഭവം നടന്നത് കോഴിക്കോട് കുന്നത്ത് മൈനാപ്പള്ളി വേങ്ങന റിയാസ് മൻസിലിൽ എസ് ഷാനവാസ് കൊല്ലം കോർപ്പറേഷൻ മുണ്ടയ്ക്കൽ അനിമോൾ മൻസിലിൽ എസ് ഷെർഫിൻ എന്നിവരാണ് പിടിയിലായവർ കഞ്ചാവ് ഉണ്ടായിരുന്ന ഒരു യുവാവാണ് സുനിലിന്റെ സ്കൂട്ടറിൽ ലഹരി മരുന്ന് വെച്ചതിനു ശേഷം പോലീസിനെ വിവരം അറിയിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ യുവാവിന് അതായത് സുനിൽന് ഈ ഇത്തരം കഞ്ചാവുമായി യാതൊരുവിധ ബന്ധവും ഇല്ലെന്ന് മനസ്സിലായത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തന്റെ ഭാര്യയാണ് ഇതിനെല്ലാത്തിനും കാരണമായ എന്ന് തനിക്ക് മനസ്സിലായത് തുടർന്നാണ് പോലീസ് കൂടുതൽ പേരെ ചോദ്യം ചെയ്യുകയും കൂടുതൽ പേരെ അറസ്റ്റിലേക്ക് നീങ്ങിയതും ഏതായാലും ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് സമാന രീതിയിൽ ഇതിനു മുൻപും കേരളത്തിൽ കാമുകനോടൊപ്പം ജീവിക്കാനായി കാമുകിമാർ ചെയ്തു കൂട്ടിയ ചെയ്തികൾ ഇതിനു മുമ്പും കേരളം കണ്ടതാണ് മറ്റൊരു പുതിയ കഥയും കൂടിയാണ് കോഴിക്കോട് നിന്നും വരുന്നത്